ഒരു കഥ പറഞ്ഞു തുടങ്ങാം ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന സമയത്ത് ആ നാട്ടിലുള്ള ആ രാജ്യത്തുള്ള പ്രജകളെല്ലാവരും കൂടി പറഞ്ഞുന്നു അതെങ്ങനെ അംഗീകരിക്കും നിങ്ങൾ മന്ത്രിയാണ് എന്ന് നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് എന്ത് തെളിവാണ് ഉള്ളത് നിങ്ങൾ എന്ന് പറയുന്നതിൽ ആ സമയത്ത് ഈ മന്ത്രി മന്ത്രിയാണെന്ന് അവകാശപ്പെടുന്ന ആ വ്യക്തി പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് രാജാവിനെ ഒളിക്കാം രാജസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം എന്നിട്ട് രാജാവിനോട് ചോദിക്കാം രാജാവ് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രജകളൊക്കെ കൊന്നടങ്ങും പറഞ്ഞു അത് തീർച്ചയായിട്ടും കാരണം രാജാവിൻ്റെതാണ് രാജ്യം രാജാവിൻ്റെ രാജ്യത്ത് രാജാവ് പറയുന്നതാണ് നിയമം അതുകൊണ്ട് തന്നെ രാജാവ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും അംഗീകരിക്കും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പ്രഭാതത്തോടു കൂടി രാജ്യസന്നിധിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ആ രാജ്യത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി മന്ത്രി വന്നു രാജാവ് വന്ന് രാജാവിൻ്റെ സിംഹാസനത്തിൽ രാജാവ് ഇരുന്നു ആ സമയത്ത് മന്ത്രി പറഞ്ഞു എന്നെ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാക്കിയിട്ട് രാജാവ് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജാവിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിരിക്കുന്ന കസേരയിൽ നിന്ന് രാജാവ് എഴുന്നേറ്റിരിക്കും എന്ന് പറയാണ് ഇത് പറയുന്ന സന്ദർഭത്തിൽ രാജാവ് ഒരു പ്രാവശ്യം എഴുന്നേൽക്കുന്നു ഇരിക്കുന്നു രണ്ടാമതും എഴുന്നേൽക്കുന്നു ഇരിക്കുന്നു മൂന്നാമതും എഴുന്നേൽക്കുന്നു ഇരിക്കുന്നു രാജാവ് തിരിച്ചു മറുപടി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം മന്ത്രിയാണ് എന്ന രാജാവ് വാക്യം കൊണ്ട് പറഞ്ഞിട്ടില്ല പക്ഷേ രാജ്യത്തുള്ള ആ രാജ്യത്തുള്ള പ്രജകളെല്ലാം ഒന്നടങ്കം അംഗീകരിച്ചു കാരണം രാജാവ് വ്യക്തമായ സൂചന കൊടുത്തു എന്ത് കാര്യത്തിന് ഇതെൻ്റെ മന്ത്രിയാണ് എന്ന കാര്യത്തിന് വ്യക്തമായ സൂചന കൊടുത്തു എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കഥയൊന്ന് മനസ്സിലൊന്ന് സൂക്ഷിച്ചു വയ്ക്കണം നമുക്ക് ആ കഥ ആവശ്യം വരും പ്രവാചകർ എന്ന് പറയുന്നത് ലോകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് അള്ളാഹു സുബെഹാനഹുവ താഴെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തെയും അള്ളാഹുവിനെയും അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് പ്രവാചകർ ഉണ്ടോ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ അയക്കലും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അയക്കാതിരിക്കലും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അങ്ങനെ അയച്ചാൽ തന്നെ ആ അയച്ചതിന് തെളിവ് ത നൽകുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ഇഷ്ടം തന്നെയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ ഫലൽ കൊണ്ട് അവൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അവൻ അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് സൂറത്തുൽ ഫത്ത്ഹിലൂടെ പറയുന്നുണ്ട് മുഹമ്മദ് റസൂൽ അള്ളാഹു അല്ലീനു അഷിദ് അലി കുഫാർ എന്ന് പറയുന്നുണ്ട് അതിലൂടെ തന്നെ അള്ളാഹു സുബ്രഹാന ഹു വത്താലി ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാവും ഇനി സൂറത്ത് ആലിംറാൻ എടുത്ത് അതിൻ്റെ നൂറ്റി നാൽപ്പത്തിനാല് പറയുന്നുണ്ട് വമാ ഇല്ലാ റസൂലുൻ എന്ന് പറയുന്ന ആയത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇനി ഒരുപാട് ആയത്തുകളുണ്ട് ഇതിൽ നിന്ന് തന്നെ അള്ളാഹു സുബഹാനു ഹോത്താല ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി അടുത്ത ഒരു ചർച്ച എന്ന് പറയുന്നത് മുത്ത് നബി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി അങ്ങനെ മുത്തുനബി സാഹ അലി സ്ലമാ തങ്ങൾ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തല അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഒരാൾ നമുക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് ഇതിനെ പറയാൻ പറ്റും രണ്ട് ഘട്ടങ്ങളിലേക്ക് നമുക്ക് വരാം ഒന്ന് ഒരാൾ പ്രവാചകത്വം വാദിക്കുകയും ആ വാദിച്ച പ്രവാചകത്തെ അല്ലാഹു തല അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് പ്രവാചകനാണ് നേരത്തെ മന്ത്രിനാ മന്ത്രിയാണെന്ന് വാദിക്കുകയും മന്ത്രിയാണ് എന്ന് രാജാവ് ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ അദ്ദേഹം മന്ത്രിയാണ് എന്നുള്ളതാണ് ഇതുപോലെ ഒരാൾ പ്രവാചകത്വം വാദിക്കുകയും ആ വാദിച്ച പ്രവാചകത്വത്തെ അള്ളാഹു തല അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് തന്നെയാണ് പ്രവാചകനാണ് അപ്പൊ ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നോക്കാറുള്ളത് മുത്തനബിസ അലിസ്ല തങ്ങൾ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ അങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹു തല അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്താണ് നമ്മുടെ ചോദ്യം ആ ബുഹാരയിൽ ഉദ്ധരിക്കുന്ന ഉണ്ട് എന്താണ് പറയുന്നത് ഇന്നി റസൂലുള്ളാഹി റസൂർള്ളാഹി വലസ്തുഅഹി എന്ന് പറയുന്ന ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകും മുത്തു നബി സുല്ലാ അലൈഹി വലാ തങ്ങൾ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ലോകം മൊത്തം ഒന്നടങ്കം സമ്മതിച്ചൊരു വിഷയമാണ് മുഹമ്മദ് നബി അലൈഹി വലാ തങ്ങൾ പ്രവാചകത്വത്തെ വാദിച്ചിട്ടുണ്ടെന്ന കാര്യം അതിൻ്റെ തെളിവുകളുടെ ആവശ്യമല്ല കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുപോലെ തന്നെ അതിനെ പ്രവാചകത്വം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഇത്തിഫാക്കാണ് അഥവാ എല്ലാവരും ഒറ്റ സ്റ്റാൻഡിൽ ഉള്ളതിൽ അതിൽ തർക്കങ്ങളൊന്നുമില്ല അപ്പം ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അങ്ങനെ മുത്തുനബി പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുതാലെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളടത്താണ് ചോദ്യം അവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്വാഭാവികമായിട്ടും മുത്തുനബി സുല്ല അലൈഹി വസ്ലാമ തങ്ങൾ പ്രവാചകത്വം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തല അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുത്തനബിതങ്ങൾ പ്രവാചകനാണ് കാരണം മന്ത്രി ന മന്ത്രിയാണെന്ന് വാദിക്കുകയും ആ വാദിച്ചതിനെ അള്ളാഹു രാജാവ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മുടെ ബുദ്ധിപരമായിട്ടാണ് അങ്ങനെ തന്നെ മുത്തുനബി പ്രവാചകത്വം വാദിക്കുകയും അങ്ങനെ പ്രവാചകത്വം വാദിച്ചതിനെ അള്ളാഹു തല അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും മുത്തുൻ ബിസവർല്ലാ അലൈഹി വലാ തങ്ങൾ പ്രവാചകൻ ആണ് എന്നുള്ളത് ഇനി മുത്തുൻ അലൈഹി അലി വലമാങ്ങൾ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് കഥ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അലൈഹി മുത്തൻ തങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല അമാനുഷികമായ ഒരുപാട് തെളിവുകളും അതിന് കാണിക്കുന്നുണ്ട് കേവലം ഒരു തെളിവുകൾ എന്നുള്ളതല്ല ഇപ്പോൾ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ വക്കത്ത് പോയിട്ട് മുത്തുൻബി തങ്ങൾ അതിലേക്കൊരു ഒരു പേപ്പർ ഇട്ടിട്ട് ഞാൻ പ്രവാചകനാണെങ്കിൽ ആ പേപ്പർ അതിൻ്റെ കൂടെ ഒഴുകിപ്പോട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആകാശത്ത് കാർമേഘങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി മഴ പെയ്യും എന്നുറപ്പിക്കുന്ന ഘട്ടത്തിൽ ആ മഴ പെയ്യട്ടെ എന്നുള്ള കൽപ്പന കൊണ്ടുമല്ല പ്രവാചകനാണ് എന്ന് പറയുന്നത് മറിച്ച് ഹവാരി കൊല്ലാതാത്തായ അസംഭവ്യമായ അസാധാരണമായ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കാതെ അസാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത് അതാണ് ഒരു പർവ്വതത്തോട് വരാൻ വേണ്ടി പറഞ്ഞത് ഒരു മലയോട് വരാൻ വേണ്ടി പറഞ്ഞത് ചന്ദ്രനെ പിളർത്തിയത് കൈവിരലിൽ നിന്ന് മുത്തുൻബിസ്വലി ഇസ്വല മാത്തങ്ങൾ വെള്ളം വന്നത് ഇതൊക്കെ മുത്തനബി മുത്തൻബി തങ്ങൾ ഹവാൽ ആദാത്തായ കാര്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ പറയുന്ന സമയത്ത് ലോകത്തിൻ്റെ സൃഷ്ടാവായി അള്ളാഹുദല അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് മരത്തോട് വരണം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു തല മരത്തെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് ജാത്തി ലിദാഴ്വത്തില്ല ഷാറു സാജിദത്തൻ എന്നൊക്കെ പറയുന്ന വരികൾ നമുക്കറിയാം അങ്ങനെ എത്തിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ മുത്തൻബി അലൈഹി വസ്ലാമ തങ്കിൽ ഹവാല്യാതാത്തായ കാര്യങ്ങൾ പറയുകയും അള്ളാഹുതലതിന് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മുത്തൻ നബി അലൈഹി അലി വസ്ലാമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുള്ളത് ഇനി അത് അതുമാത്രല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമൂല്യമായൊരു വസ്തു കൊണ്ട് മന്ത്രി വരിയാണ് ഒരു സുപ്രഭാതത്തിൽ മന്ത്രി വരികയാണ് രാജാവ് ആർക്കും കൊടുക്കാത്ത രാജാവിൻ്റെ ഒരു മോതിരായിക്കോട്ടെ അല്ലെങ്കിൽ രാജാവിൻ്റെ കിരീടമായിക്കോട്ടെ ഇതുമായിട്ട് വരിക വരികയാണ് ഇതുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടായിരിക്കും മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ രാജാവുമായിട്ട് നല്ല ബന്ധമുണ്ട് രാജാവിന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് മന്ത്രിയുടെ കയ്യിൽ ഇത് കൊടുത്തയച്ചതെന്ന് മനസ്സിലാവും ഇതുപോലെയാണ് മുത്തരം ബിസുല്ല തങ്ങൾ കുറാനിന് ഉയർത്തിപ്പിടിക്കുന്നത് മുത്തരം ബിസ് അല്ലാസ്ലിമ താങ്കൾ കുറു ആന കൊണ്ട് വരുന്നത് അങ്ങനെ കുറു ആന എന്ന് മാത്രമല്ല ഇത് അയച്ചത് അള്ളാഹു ആണ് എന്ന് പരിശോധന ഖുർആാനിൽ തന്നെ അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ പുറത്ത് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പ്രത്യേക അവിടെ അല അലദിന എൻ്റെ അടിമയുടെ മേലെന്നാണ് അപ്പം ഖുർആനിനെ അള്ളാഹുത്താല അവതരിപ്പിച്ചത് പ്രവാചകനായ മുത്തരിപിതങ്ങളുടെ മേലിലാണ് എന്നുള്ളത് അള്ളാഹു താല തന്നെ അവിടെ പറയുന്നുണ്ട് അത് പറയുകയും അതിന്റെ ശേഷം പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ തൂ ബിസൂറത്തിളി അതിനോട് കടപിടിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് ലോകത്തിന് ആർക്കും ഇത് സാധ്യമായിട്ടില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് രാജാവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മന്ത്രി കൊണ്ടുവന്നതുപോലെ സൃഷ്ടാവിൻ്റെ ഒരുപാട് കാര്യങ്ങളെയാണ് മുത്തുൻ അലൈഹി അലഹിസ്ലി തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുത്തുനബിസുലു അലൈഹി ശ്രീ മാത്തങ്ങൾ പ്രവാചകനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധ്യമാവും ഇനി സ്വാഭാവികമായിട്ടും അവിടെ ഇരുന്നൊരു ചോദ്യമുണ്ട് അസാധാരണമായ സംഭവങ്ങൾ ആര് വാദിച്ചാലും ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരൊക്കെ പ്രവാചകരാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിൻ്റെ മറുപടി സിമ്പിളാണ് കാരണം അല്ല എന്നാണ് അസാധാരണമായ ഒരു കാര്യം ഇപ്പം മജീഷ്യൻസ് കൊണ്ടുവരുന്നുണ്ട് ഒരു കാര്യം ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവരൊക്കെ പ്രവാചകരാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അവരൊന്നും പ്രവാചകരല്ല എന്നുള്ളതാണ് മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു രണ്ട് സ്റ്റെപ്പുകളിൽ ഒന്ന് പ്രവാചകനാണ് എന്നദ്ദേഹം വാദിക്കുകയും വേണം അസാധാരണമായ കാര്യങ്ങൾ കൊണ്ടുവരികയും പ്രവാചകനാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും വേണം അങ്ങനെ അദ്ദേഹം വാദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാദിച്ചതിനെ അള്ളാഹു താല അംഗീകരിക്കുകയും ചെയ്താൽ അദ്ദേഹം പ്രവാചകനാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിന് അള്ളാഹു തല കൂട്ടുനിൽക്കില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ പ്രവാചകനാണ് എന്ന് വാദിച്ചു അതിനാ മാനുഷികമായ കാര്യങ്ങൾ പറഞ്ഞു അത് അള്ളാഹു താല സ്ഥിരപ്പെടുത്തി അള്ളാഹു തല അത് അംഗീകരിച്ചു കൊടുത്താൽ അദ്ദേഹം പ്രവാചകനാണ് അള്ളാഹു തല അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പ്രവാചകനല്ല അള്ളാഹുവിൻ്റെ സിഫതികളെ വിശേഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു കള്ളത്തരത്തിന് അല്ലാഹു തല കൂട്ടുനിൽക്കൂല ഒരേ സമയത്ത് ഒരാള് സത്യവാദിയും സത്യനിഷേധിയും ആവില്ല അത് ഒരിക്കലും യോജിക്കാത്ത വൈരുദ്ധ്യങ്ങളാണ് അത് രണ്ടും എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് അള്ളാഹുതാല ഒരേ സമയത്ത് സത്യം പറയുന്ന ആളും കളവ് പറയുന്ന ആളും ആവില്ല അള്ളാഹു കളവ് പറയില്ല അങ്ങനത്തെ ഒരു വിശേഷണം അള്ളാഹുവിന് മുഹാലാണ് അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരാൾ വാദിക്കുകയും ആ വാദത്തെ അള്ളാഹുത്താല അംഗീകരിച്ചാൽ അദ്ദേഹം പ്രവാചകനാണ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പ്രവാചകനല്ല അദ്ദേഹം കളവ് വാദിച്ചവനാണ് എന്നതാണ് അതിന് മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അല്ല വിശാലമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മുത്തൻ നബി അലൈഹി വസ്ലാം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന കാര്യത്തെ അംഗീകരിച്ചത് അള്ളാഹു താല തന്നെയാണ് അതുകൊണ്ട് ഇന്ന് യുക്തിവാദികളും പലരും തിരുനബിയുടെ പ്രവാചകത്തെയും തിരുനബിയുടെ അസാധാരണ വ്യക്തിത്വയും അവിടുത്തെ അസാധാരണമായ കഴിവിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർ കണ്ണ് തുറന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ തിരുനബി അവിടുത്തെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാവും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ തീർക്കാനും നമ്മുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി